ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കിച്ചണിൽ വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ കിച്ചൺ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു കിച്ചണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഈ കിച്ചണ് ബേസ് ചെയ്തിട്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒത്തിരി മിസ്റ്റേക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അത്യാവശ്യം കിച്ചൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ പോയി കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ കിച്ചണിൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ പ്ലാന്റ്സൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് അഗ്ലോണിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ മൂവാറ്റുപുഴ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. ആ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ രണ്ടെണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് 200 rupees ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് റേറ്റ് ആവില്ല, വേറൊരു സ്ഥലത്ത്. അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറയാൻ പലപ്പോഴും മടിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും പ്ലാന്റ്സിൻ്റെ റേറ്റൊക്കെ എത്രയാണെങ്കിലും അറിയണം എന്നുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. 200 rupees ഞാൻ വാങ്ങിയത്. അഗ്ലോണിമയുടെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. പല സ്ഥലത്തും ഞാനിപ്പോൾ കാണുന്നുണ്ടത്. അത്യാവശ്യം നല്ല റേറ്റാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഒട്ടും കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ. വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അതുപോലെ ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇൻഡോർ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ എന്തായാലും ചെടി ചീഞ്ഞു പോകും. പ്ലാന്റ്സ് വെക്കാനായിട്ട് നമ്മൾ പോട്ട് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ഡ്രെയിനേജ് ഹോളുള്ള നല്ല പോട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നല്ല ഒരു പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയെടുക്കുക. പിന്നെ വെച്ചിരിക്കുന്നത് കുറച്ച് സ്പൈഡർ പ്ലാന്റാണ്. അപ്പോൾ സ്പൈഡർ പ്ലാന്റിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അധികം കെയറൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ വേറെ പോട്ട്സിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. എപ്പോഴും സ്പൈഡർ പ്ലാന്റിൽ പുതിയ ലീവ്സ് വരുന്നുണ്ടാവും. അത് നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് ഡ്രസീന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ ഒരു ഡോട്ട്സ് പോലെയാണ് ഇതിൻ്റെ ലീവ്സിൽ. ഇത് ഞാൻ 50 rupees വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 30 rupees പ്ലാന്റ് വാങ്ങാൻ പോയത്. അപ്പോൾ ഇതൊഴിച്ച് ബാക്കി എല്ലാ പ്ലാന്റ്സും എനിക്ക് 30 rupees കിട്ടിയത്. ഇത് ഞാൻ ലാസ്റ്റ് പോവാൻ ഇറങ്ങുമ്പോഴാണ്. അവിടെ ഇതൊരു കവറിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു 50 rupees പറഞ്ഞത്. അപ്പോൾ നല്ല ഒരു വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് വേഗം പോയി ആ പ്ലാന്റ് എടുത്തു. ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇത് വെറുതെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്കിതിൻ്റെ കമ്പ് കാണുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും, പിടിക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷെ കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ താഴെന്ന് മണ്ണിൻ്റെ അടിയിൽനിന്ന് പുതിയ ഇലകൾ പൊങ്ങി വരാൻ തുടങ്ങും. ഇത് ഇൻഡോർ വെക്കാൻ നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടണം. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ പോർച്ച് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ മണ്ണ് എപ്പോഴും ചെറിയൊരു നനവുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പക്ഷെ വെള്ളം അധികമായി കഴിഞ്ഞാൽ ചെടി ചീത്തയായി പോവുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇത് വേറൊരു പ്ലാന്റ്. ഇത് എനിക്ക് പേരറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ എനിക്ക് പേര് പറഞ്ഞു തന്നു. സ്നോബുഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 30 rupees ഞാൻ സെയിം നഴ്സറിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഈ പ്ലാന്റ് കുറച്ചുകൂടി ബുഷായിട്ടൊക്കെ വരുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പകുതി ലീവ്സൊക്കെ ഗ്രീൻ കളറും അതുപോലെ കുറച്ച് ലീവ്സൊക്കെ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നും. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റും നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ വെക്കണം. ഇൻഡോർ വെക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ നല്ല ലൈറ്റ് കിട്ടണം. അതുപോലെ ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോൾ ഇതിൻ്റെ ലീവ്സ് കരിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിതെടുത്ത് അകത്തേക്ക് വെച്ചത്. പക്ഷേ ചെറിയ രീതിയിലുള്ള സൺലൈറ്റ് ഈ ചെടിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്, ഡയറക്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു സിൽവർ ലേസ് ഫേൺസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് അന്ന് കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ചെറിയ ഒരു പീസാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതിലിപ്പോൾ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫേണാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ മണ്ണ് ഒത്തിരി ഡ്രൈ ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ചെറിയ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാധാ മോഡല് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്നേക്ക് പ്ലാന്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ ബോട്ടിലിൽ വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് പെപ്പറോമിയ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ
ഇത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്ത് ഞാനിവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒത്തിരി നീണ്ടു വരുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെക്കും. ഇച്ചിരി ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് എന്തായാലും ഒരു പീസ് ചോദിക്കും. ഈ ബോട്ടിലിൽ ഇരിക്കുന്നതെന്നാണ് ഞാനപ്പോൾ എടുത്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് പീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓരോരുത്തർ വന്നപ്പോൾ എടുത്ത് തീർന്നതാണ്. നെക്സ്റ്റ് ഒരു ഡ്രസ്സിന വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്നേ കാണിച്ച ഒരു പ്ലാന്റിൻ്റെ സെയിം പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ സെയിം അതുപോലെ തന്നെയാണ്. ഈ പ്ലാന്റും മണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ പുതിയ പുതിയ ലീവ്സൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ പ്ലാന്റ്സൊക്കെ ചെറിയ പോട്ടിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുഷായി വന്നതിന് ശേഷം മാത്രം നമുക്കൊരു വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ വാട്ടറിങ്ങിന് ആണെങ്കിലും അതുപോലെ വളം കൊടുക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ചെറിയ പ്ലാന്റ്സ് ചെറിയ പോട്ടിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല വലിപ്പത്തിലായതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് ബബിൾസൊക്കെ ഇട്ട് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഈ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബാംബു പോലൊക്കെയാണ് തോന്നുക. നല്ല ഭംഗിയുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീവ്സൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഇതൊരു നാടൻ നോർമലി എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ്. ആരോഹെഡ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഇത് ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ചതൊന്നുമല്ല, ഇതെനിക്ക് എൻ്റെ ഉമ്മച്ചി എവിടെ നിന്നോ കിട്ടിയപ്പോൾ കൊണ്ട് തന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വെളുതൊരെണ്ണം പുറത്തിരിപ്പുണ്ട്. നമുക്കധികം കെയറൊന്നും കൊടുക്കേണ്ടാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ വെള്ളം ആണെങ്കിലും നമുക്ക് ഒന്ന് കൊടുക്കാനൊക്കെ മറന്നു പോയാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് വേറൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഈ പ്ലാന്റ് ഞാൻ ഇതിന് മുന്നേ കാട്ടിയിട്ടുണ്ട് എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു പോട്ടിൽ. അപ്പോൾ ഇത് ചൈനീസ് എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും ലോ കെയറും ലോ മെയിൻ്റനൻസൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിനും നോർമലി നമ്മളൊരു അഗ്ലോണിമ പ്ലാന്റ് വാങ്ങുന്ന റേറ്റാണ് വരാം. എനിക്കിത് ഒത്തിരി മുന്നേ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു മിനിയേച്ചർ ആന്തൂറിയാണ്. ഇതിലിപ്പോൾ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയതാണ്. ഇത് മലയാള മനോരമ ഫിയസ്റ്റക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ പോട്ട് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതും എനിക്കൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതും എനിക്ക് പേര് മറന്നുപോയി ഈ ഒരു പ്ലാന്റിൻ്റെയും. ഇത് ഞാൻ 180 rupees ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ആ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. എനിക്കിതുപോലെയുള്ള ഇങ്ങനെ ഇലച്ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഗ്രീൻ കളർ മാത്രമാണെങ്കിലും നല്ല ഒരു പച്ചപ്പാണ് ഇപ്പോൾ കിച്ചണിൽ ഇതിരിക്കുമ്പോൾ. അപ്പോൾ ഈ പ്ലാന്റിന് വലിയ കെയറും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഡിഫൻ ബേക്കിയ, ഇതും മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു പോട്ടിലായിരുന്നു. ഇത് 250 rupees വാങ്ങിയത്. ഞാനിപ്പോൾ ഇത് 3 പോട്ടിലേക്കായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു വരുന്നതനുസരിച്ചിട്ട് നമ്മളൊന്ന് വേറെ പോട്ട്സിലേക്കൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇത് ഞാൻ മലപ്പുറത്ത് നിന്ന് എടുത്തതാണ്, 100 rupees. ഇതും നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഒത്തിരി ഹൈറ്റ് വെച്ച് പോവുമല്ല. നമുക്ക് ആ വയ്ക്കുന്ന പോട്ടൊന്ന് തിങ്ങി നിറഞ്ഞ് വരാണ് ചെയ്യുക. ഓരോ ലീവ്സ് പോകുന്നതനുസരിച്ചിട്ട് എപ്പോഴും തന്നെ പുതിയ ലീവ്സ് വരുന്നത് കാണാം. ഇത് കുറച്ച് ദിവസം ഒന്ന് പുറത്തിരുന്നു, അതാണ് ഇപ്പോൾ ഇതിൻ്റെ ലീവ്സിനൊക്കെ ഇത്തിരി ഡള്ളായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് എപ്പോഴും അകത്ത് തന്നെ വെക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം തന്നെ അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇത് ഞാൻ 350 rupees വാങ്ങിയതാണ്. എന്നിട്ട് 3 പോട്ടിലേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേറ്റ് 350 എപ്പോഴും ഇത്തിരി ഹൈ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക. പക്ഷേ അല്ലാതെ ഒരു റേറ്റിന് എനിക്കിവിടെ അടുത്ത് കിട്ടാനില്ല. ഞാനിപ്പോൾ 4 വെറൈറ്റി അഗ്ലോണിമയാണ് ഇന്ന് നിങ്ങൾക്ക് കാട്ടിത്തന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിട്ടുള്ള അഗ്ലോണിമയാണ്. അപ്പോൾ ബാക്കിയുള്ള അഗ്ലോണിമ റെഡ് പിങ്ക് അതൊന്നും നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് കിട്ടില്ല. അപ്പോൾ അതെല്ലാം ഞാൻ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഷെയ്ഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, എന്നാലും കുറച്ച് ചെറുതായിട്ടെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ. അതായത് വേറൊരു മോഡൽ പോട്ടാണ്. ഇത് ഒട്ടുമിക്ക വീടുകളിലും ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ വെക്കാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോട്ട് തന്നെയാണ്. ഇത് ഞാൻ 600 rupees എറണാകുളം പോണ വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോട്ടാണ്. ഫിലോഡെൻഡ്രൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്.
ഞാനിതിൽ പൂ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ സോയിൽ ഫിൽ ചെയ്തിട്ടല്ല ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്, വേറൊരു പോട്ട് അതിൻ്റെ മുകളിൽ ചുമ്മാ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിന് മുകളിലായിട്ട് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ പെപ്പറോമിയ പ്ലാന്റ്സ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചണിൽ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ്. ഇത് കൂടാതെയും കുറച്ച് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പോഴേക്കും ഒത്തിരി സമയം എടുക്കും. ബാക്കിയുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ അതായി കാണുന്നതും ഫിലോഡെൻഡ്രൻ പെർസിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാന്റാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾ ചുമ്മാ കണ്ടുപോകരുത്, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.